നമസ്കാരം പിണറായി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുമ്പോൾ പഴം വിഴുങ്ങികളായ കമ്മ്യൂണിസ്റ്റ് അടിമക്കണ്ണുകൾ ഓർക്കാൻ തൊണ്ണൂറുകളുടെ അവസാനം എ കെ ആൻ്റണി കേരളം ഭരിക്കുമ്പോൾ അമേരിക്കയിലെ ആദ്യത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ ലോകത്തിലെ നമ്പർ വൺ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോൺ ഹോക്കിൻസ് അവരുടെ ഏഷ്യൻ ക്യാമ്പസ് കേരളത്തിലെ മൂന്നാറിൽ തുടങ്ങാൻ ഒരു ധാരണയാകുന്നു അന്ന് ആദ്യപടിയായി എഴുന്നൂറ് കോടിയുടെ പ്രോജക്റ്റ് തയ്യാറാകുന്നു എഴുപത്തിരണ്ട് ഹെക്ടർ സ്ഥലം അനുവദിക്കപ്പെടുന്നു പിന്നീടാണ് ട്വിസ്റ്റ് വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ സമര പരമ്പര അരങ്ങേറുന്നു മുതലാളിത്ത ചാരപ്രവർത്തനം ആഗോള മെഡിക്കൽ മാഫിയ ഗിനിപ്പന്നി മരുന്നു പരീക്ഷണം അമേരിക്കൻ മരുന്ന് കുത്തക എന്നുവേണ്ട അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആരോപിക്കപ്പെടാത്തതായി ഒന്നുമില്ല നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പരാന്ന ഭോജികളായ സകല ബുദ്ധിജീവികളും പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്ന ഡോക്ടർ ബി ഇക്ബാലും ഒക്കെ ഉറഞ്ഞു തുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണവും ആളും നൽകി മെഡിക്കൽ മാഫിയയും സമരം കൊഴുപ്പിച്ചു ഫലമോ ജോൺ ഹോപ്കിൻസ് പദ്ധതി ഉപേക്ഷിച്ചു സ്ഥലം വിട്ടു നേരെ സിംഗപ്പൂരിലേക്ക് ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു രാജ്യം വിമാനമയച്ച് സംരംഭകരെ കൊണ്ടുപോയ കഥ അന്നാണ് നടന്നത് അന്ന് സിംഗപ്പൂർ പ്രത്യേക വിമാനമയച്ചാണ് ജോൺ ഹോപ്കിൻസ് പ്രതിനിധികളെ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ഇന്ന് ക്യാൻസർ ചികിത്സയിലെ അവസാന വാക്കാണ് ജോൺ ഹോപ്കിൻസിൻ്റെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് സിംഗപ്പൂർ നെറ്റിൽ സെർച്ച് ചെയ്യുക നിങ്ങൾ ഞെട്ടും എന്താണ് ആ സ്ഥാപനം എന്നറിയുമ്പോൾ ഏറ്റവും വലിയ തമാശ സമരം വിജയിച്ച ഉടൻ തന്നെ സുശീല ഗോപാലനെ പാർട്ടി ചികിത്സയ്ക്ക് അയച്ചത് അമേരിക്കയിലെ ജോൺ ഹോപിൻസിൽ തന്നെയായിരുന്നു എന്നതാണ് ഇന്ന് ജോൺ ഹോപ്കിൻസ് ഉണ്ടായിരുന്നെങ്കിൽ കേരള മുഖ്യമന്ത്രിക്ക് ഒരു രാജാവിനെ പോലെ അവിടെ സൗജന്യ ചികിത്സ സ്വീകരിക്കാമായിരുന്നു അനുഭവിച്ചോ അണികൾക്ക് മറവി വളരെ കൂടുതലാണ് അത് നന്നായി അറിയാവുന്നത് പിണറായിക്കും കൂട്ടർക്കുമാണ് ഇപ്പോഴും അമേരിക്കയെ നേതാവ് പുലഭ്യം പറയുമ്പോൾ അവരുടെ പൂട എഴുന്നേറ്റ് നിൽക്കുന്നതും അതുകൊണ്ടാണ് നാടിനെ കുട്ടിച്ചോറാക്കി സ്വന്തം തടി രക്ഷിക്കാൻ ജനങ്ങളുടെ പണം കൊണ്ട് അമേരിക്കയ്ക്ക് പോകുന്ന നേതാവിനോടും അണികൾ അന്തം കമ്പികളോടും സഹതാപം മാത്രം കേരളത്തിൻ്റെ വികസനം തടസ്സപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് സി പി ഐ എം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കെതിരെയും സമരം ചെയ്യുകയും ഭരണത്തിൽ വരുമ്പോൾ കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യും നമ്പർ വൺ ആയനെ ഇവർ ഭരിക്കാതിരുന്നെങ്കിൽ ഇത് അടിവരയിടുന്ന ഖദീജ സുലൈമാൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നേരത്തെ പറഞ്ഞത് കേരളത്തിന് നഷ്ടപ്പെട്ടതെന്ത് എന്നിന്ന് നമുക്കെല്ലാം ബോധ്യമായിട്ടുണ്ടാകും ലോകത്തിലെ തന്നെ ക്യാൻസർ ചികിത്സയുടെ അവസാന വാക്കായ ഒരു വലിയ ആതുരാലയമാണ് കമ്മ്യൂണിസ്റ്റുകളുടെ സമരാഭാസം കാരണം കേരളത്തിന് നഷ്ടമായത് ഇന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും അമേരിക്കയിലേക്ക് ഓടേണ്ടി വന്നത് അതുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ കാര്യം പറയാനുമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്